ഇപ്പൊ സിതാരയുടെ വീട്ടില് അമ്മയൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ പലർക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറില്ല. ഇപ്പൊ അടുത്ത് തന്നെ ഈ ഡൊമസ്റ്റിക് വയലൻസും സ്ത്രീധനത്തിന്റെ ഒക്കെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത് വിസ്മയുടെ കേസിൽ നിന്ന് വിധി വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഭർത്താവിനെതിരെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിലൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് ഉറപ്പായിട്ടും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഒന്നാമത് റിലേഷൻഷിപ്പുകള്, ഏത് റിലേഷൻഷിപ്പും ആവട്ടെ, അച്ഛനും അമ്മയും തമ്മില്, അമ്മയും കുട്ടിയും തമ്മില്, ഇതൊക്കെ എൻ്റെ പ്രായത്തിൻ്റെ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പരിമിതിയിൽ നിന്നിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എനിക്ക് പറയാണ്ടായിരിക്കുക. അപ്പം ഇപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സൗഹൃദം തന്നെയാണ്. അത് ആരും തമ്മിൽ സൗഹൃദം വേണം. ഇപ്പം ഞാനും അനുപമയും സംസാരിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം. എന്നാലേ ഏത് റിലേഷൻഷിപ്പിലും ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു കണക്ട് ഉണ്ട്. അതിലപ്പുറത്തേക്ക് സൗഹൃദം ഉണ്ടെങ്കിലേ ഇത് സൗഹൃദമാണ് ഏറ്റവും ജഡ്ജ്മെൻ്റൽ അല്ലാത്ത, ഏറ്റവും എന്താ പറയുക, അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പവറില്ല, അവിടെ ഇന്നാൾ ഇന്നാളുടെ മുകളിൽ എന്നുള്ള വിചാരമില്ല. ഈക്വൽസ് ആയിട്ട് കാണാൻ പറ്റുന്നത് സുഹൃത്തുക്കൾക്കാണല്ലോ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അപ്പം നമുക്ക് എന്തും തുറന്നു പറയാൻ സാധിക്കും, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞമാതിരി ഈ എന്താ പറയുക, ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കണ്ടീഷനിങ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ആളുകൾക്ക് കുറേ ധാരണകളുടെ മുകളിലാണ് ആളുകൾ ജീവിച്ചിരിക്കുന്നത്. അത് പുരാതന കാലം മുതൽ തുടങ്ങിയിരിക്കുക. ഇങ്ങനെ 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 ഇന്ന ഇന്ന രീതിയിലായിരിക്കണം, ഭാര്യ ഇങ്ങനെ പെരുമാറണം, മകളിങ്ങനെ പെരുമാറണം, മകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഫാമിലി വേറെ. ഇതൊന്നും നമുക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. ആലോചിച്ച് കോൾ ഓഫീസറിന് എല്ലാ റിലേഷൻഷിപ്പും കട്ട് ചെയ്തിട്ട് പുതിയൊരാളായി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മാറും. അതൊക്കെ ഓരോരോ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എന്താ പറയുക, വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ വിവാഹത്തിന് ഞാൻ സ്വർണം ധരിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയുടെയും ഒക്കെ, അതായത് അതിൽ പോലും മുറുമുറുപ്പുള്ള ആളുകളുണ്ടാവും റിലേറ്റീവ്സിൻ്റെ ഇടയിൽ. അതെന്തങ്ങനെ സോ അത് ഗോൾഡ് ഇടാണ്ട് എങ്ങനെ ശരിയാവുക എന്നുള്ളത്. പക്ഷേ അച്ഛനോ അമ്മയോ എനിക്കും അത് തോന്നിയിട്ടില്ല അങ്ങനെ വേണമെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ആളുകൾ എടുക്കും, കുട്ടികൾ തന്നെ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ട. ഇപ്പം ഇന്നിപ്പോൾ ഇത് വിസ്മയുടെ അമ്മ പറഞ്ഞല്ലോ, പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ അവരവരുടെ തീരുമാനങ്ങൾ പറയാനുള്ള സാഹചര്യത്തിലേക്ക് അവരെ എന്താ പറയുക, കൈപിടിച്ച് കൊണ്ടുപോകുന്നില്ല, അവരുടെ കൂടെ നടക്കുക എന്നുള്ളതാണ്. ഒരാൾ മുന്നിലോ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഉന്താനോ അല്ല വേണ്ടത്, നമുക്ക് ഒപ്പം നടക്കാനാണ് ആൾക്കാർ വേണ്ടത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധൈര്യം വരും ജീവിക്കാനുള്ള. സിത്താര ചെറിയ പ്രായത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോ പാട്ട് പാടുന്നു, പാട്ട് പാടുക എന്ന് പറയുന്നത് സിത്താരയുടെ തൊഴിലാണ്, അതിന് പൈസ കിട്ടുന്നു എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. അപ്പോ പെൺകുട്ടികൾ എങ്ങനെ ഫിനാൻഷ്യലി ചെറിയ പ്രായത്തിൽ തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു? വളരെ പ്രധാനപ്പെട്ടതാണ്. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന്റെ ആവശ്യം എന്താണ്, എല്ലാ കാര്യങ്ങളും നടത്താൻ ആളുകളുണ്ടല്ലോ എന്നൊക്കെ തോന്നുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടല്ലോ. അതിലൊരു ഞാൻ ഇത്ര നാളിലും അനുഭവിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുക, അതതിൻ്റെ തുകയുടെ വലിപ്പോ അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള വരുമാനം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ചോയ്സാണ്, ചില ആളുകൾക്ക് ജോലി ചെയ്യണ്ട എന്നുള്ള ചോയ്സ് എടുക്കുന്ന ആൾക്കാർ, അതിൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അപ്പം അത് അവരുടെ ഇഷ്ടമായിരിക്കാം ലൈഫിന്. അവർ ശരി, ഞാനൊരു ഹോം മേക്കർ ആയിട്ടിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്ന ആ ചോയ്സിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാത്ത പക്ഷം വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ അത് തരുന്നൊരു സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് വളരെ പ്രധാന. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പോലും സ്പെൻഡ് ചെയ്യാമല്ലോ, അതൊക്കെ പ്രധാനപ്പെട്ട. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ മുട്ടായി മേടിക്കാനായിരിക്കും, അത് രസമല്ലേ.